നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് ഇന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് ഇടവമാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് പൂരാടം നക്ഷത്രമാണ് ഉദയ നക്ഷത്രമായി വന്നിരിക്കുന്നത് പൂരാടമാണ് നക്ഷത്രം തിങ്കളാഴ്ച എല്ലാം ഒത്തു വന്നിരിക്കുന്ന നല്ല ദിവസമാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ആഴ്ച ആരംഭമാണ് ശുഭകാര്യങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ആഴ്ച നമുക്ക് ചെയ്തു തീർക്കണം എന്ന കൂടി രാവിലെ യാത്ര തിരിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ അതായത് നമുക്ക് ഇടവമാസത്തിലെ പൂരാടനക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ബർത്ത്ഡേ കൊണ്ട് ചിന്തിക്കണേ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഏറെ ഭാഗ്യദായകമായ വർഷമാണ് സാമ്പത്തിക നേട്ടം പലതരത്തിലുള്ള മറ്റ് പുരോഗതികൾ ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് വീട് വയ്ക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലീകൃതമാകുന്ന വർഷമാണ് മറ്റൊന്ന് മറ്റ് രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ പോകുന്നവർ ജോലി തേടിയാവട്ടെ പഠിക്കാനാവട്ട് ഒക്കെ പോകുന്നവർക്ക് ഒരു സന്തോഷപ്രദമായ അവസ്ഥ ഉണ്ടാവും അവർ അത് വിജയശ്രീ ലാളിതരായി തിരിച്ചുവരും അവർക്കതുകൊണ്ട് ഗുണഫലത്തെ കൊടുക്കും അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഈ ദിവസം വന്നിട്ടുള്ളവർ ഈ വർഷം നമ്മൾ ഒന്നിനും മാറി നിൽക്കേണ്ട ധൈര്യമായിട്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുക അതുപോലെ ഇന്ന് ശുഭകാര്യത്തിന് ഇറങ്ങാൻ കൊള്ളാവുന്ന ദിവസം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് രാവിലെ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുക രാവുകാലം രാവിലെ കലണ്ടറിൽ നമ്മൾ നോക്കിയിട്ട് നല്ലൊരു ശതമാനം പേരും യാത്ര തിരിക്കും രാഹുകാലം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴര മണി മുതൽ ഒമ്പത് വരെ എന്നാണ് ഇന്നും ഏഴ് നാൽപ്പത് തൊട്ടാണ് രാഹുകാല സമയം ആരംഭിക്കുന്നത് ഒമ്പത് പതിനാല് വരെ തന്നെയാണ് അപ്പോൾ ഏഴ് നാൽപ്പതിനു മുമ്പോ ഒമ്പത് പതിനാലിന് ശേഷമോ യാത്ര തിരിക്കുക അതുപോലെ നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള രണ്ട് സമയങ്ങളാണ് കുളികനും യമകണ്ഠനും രണ്ടു പേരെയും പേടിക്കണം ഗുളികനെയും പേടിക്കണം യമഖണ്ഠനെയും പേടിക്കണം ഗുളികാല സമയം വരുന്നത് ഒരു മണി അമ്പത്താറ് മിനിറ്റ് തൊട്ട് മൂന്ന് മണി മുപ്പത് മിനിറ്റ് വരെയും യമഖണ്ഠകാല സമയം വരുന്നത് പത്ത് നാൽപ്പത്തെട്ട് തൊട്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വരെയും ഇന്ന് നമുക്ക് അഭിജിത് മുഹൂർത്തം ആരംഭിക്കുന്നത് പതിനൊന്ന് അമ്പത്തേഴിന് തന്നെയാണ് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ വരെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ അഭിജിത് മുഹൂർത്തം നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം ഇന്നത്തെ മുഹൂർത്തം ബാക്കി മുഹൂർത്ത രാശികളിൽ തന്നെ കൊള്ളാവുന്നുള്ളത് കൊണ്ടാണ് അഭിജിത് മുഹൂർത്തത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതിരുന്നത് തന്നെ ഇന്ന് നമുക്ക് വസ്ത്രധാരണം നടത്തുമ്പോൾ വെള്ള വസ്ത്രം വൈറ്റ് കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് അതായത് ഫുൾ വെള്ളയായിട്ട് നടക്കണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം വസ്ത്രധാരണത്തിൽ വെള്ള കളറും കൂടി ഉണ്ടാവണം അത് ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ബ്ലൗസായിട്ടോ ഒന്നുമില്ല ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു വെള്ള കളറ് വസ്ത്രം നമ്മളെ കയ്യിൽ കരുതുന്നത് നമ്മളിലേക്ക് ആഴ്ചയുടെ തിങ്കളിൻ്റെ ചന്ദ്രൻ്റെ പൂർണ്ണ ഫലം നമ്മളിലേക്ക് കൊണ്ടെത്തിക്കാനും നമുക്കിന്ന് തടസ്സങ്ങൾ കൂടാതെ കാര്യങ്ങൾ ഭാഗ്യദായകമായി തീരാനും സഹായിക്കും അപ്പോൾ എല്ലാ ആൾക്കാർക്കും പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും ഇന്നത്തെ ദിവസം സൗഭാഗ്യപ്രദമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം